അഞ്ജലിന്റെ മൊഞ്ചന് ഇനി 10.5 മാറ്റ്. അഞ്ജലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് ഉപഭോക്താവിന് പ്യൂരിറ്റി അനലൈസർ വഴി പരിശുദ്ധി ഉറപ്പാക്കാവുന്നതാണ്. വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുവാൻ ഒരു സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്ന മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീം. വിവാഹ പർച്ചേസുകൾക്ക് ഉൽപാദന വില മാത്രം, കൂടാതെ പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. സെന്റ് ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 0475-296-0188. മൊബൈൽ 7025-950-431. 9387-969-007. നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തിലെ 4.5 വയസ്സുള്ള കുട്ടി തകർന്ന കൈവരിൽ നിന്ന് താഴ്ചയിലേക്ക് വീണു. സമീപത്തുണ്ടായിരുന്നവരിലെ സമയോചിതമായ ഇടപെടൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. തെന്മല ഇക്കോ ടൂറിസത്തിലാണ് സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തിലെ 4.5 വയസ്സുള്ള കുട്ടി തകർന്ന കൈവരിൽ നിന്ന് താഴേക്ക് വീണു. എന്നാൽ സമീപത്തുണ്ടായിരുന്നവരുടെ സംയോജിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. ഇക്കോ ടൂറിസത്തിന്റെ കവാടവും കാണികളെ ഏറെ ആകർഷിക്കുന്ന തെന്മല പഞ്ചായത്തിലെ ഒറ്റക്കൽ ലുക്കൌട്ട് പവലിയനിൽ നാശത്തിന്റെ വക്കിൽ KIP നിയന്ത്രണത്തിലുള്ള പവലിയൻ മതിയായ സംരക്ഷണം ഇല്ലാത്തത് മൂലമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 30 വർഷം മുമ്പ് 3 നിലയിൽ പണിതുയർത്തിയ പവലിയന്റെ ഉപരിതലവും കൈവരികളും തകർന്നിട്ട് 10 വർഷം പിന്നിടുകയാണ്. നിർമ്മാണം കഴിഞ്ഞിട്ട് ഇതുവരെ യാതൊരു സംരക്ഷണവും ഇല്ലാതെ നശിക്കുകയാണ് പവലിയൻ. ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് പവലിയനിൽ എത്തുന്നത്. ഇതിന്റെ തകർച്ചയ്ക്ക് പുറമെ തെരുവ് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചു. പവലിയന്റെ റോഡ് നിരപ്പിലുള്ള നില തെരുവ് നായ്ക്കൾ കൈയടക്കിയതോടെ വിനോദസഞ്ചാരികൾ ഭയന്നാണ് ഇതിനുള്ളിൽ കയറുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന സഞ്ചാരികൾക്ക് പവലിയനിൽ നിന്നാൽ 250 അടി താഴ്ചയിലെ ഒഴുകുന്ന കല്ലടയാറും ഒറ്റക്കൽ തടയണയും വനത്തിന്റെ സൗന്ദര്യവും കാണാൻ കഴിയും. ഇതിനു പുറമെ തെന്മല അണക്കെട്ടും കാനന ഭംഗിയും നുകരുവാനും കഴിയും. പവലിനുള്ളിലെ കൈവരികൾ തകർന്നു പോയതോടെ ഇവിടെ എത്തുന്ന കുട്ടികളടക്കമുള്ളവർ അശ്രദ്ധയോടെ നിന്നാൽ 250 അടി താഴ്ചയിലൂടെ ഒഴുകുന്ന കല്ലടയാറ്റിൽ വീഴാനുള്ള സാധ്യതയുമുണ്ട്. പവലിന് മുന്നിൽ കോഴി വേസ്റ്റ് ഉൾപ്പെടെ നിക്ഷേപിക്കുന്നത് ഇവിടെ ദുർഗന്ധം പരത്തുന്നു. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തിലെ 4.5 വയസ്സുള്ള കുട്ടി തകർന്ന കൈവരിൽ നിന്നും താഴേക്ക് വീണു. എന്നാൽ സമീപത്ത് നിന്നവരുടെ സംയോജിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. ധാരാളം സഞ്ചാരികൾ നമ്മുടെ എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ നാഷണൽ ഹൈവേയിലൂടെ കടന്നു വരുന്നു. ഈ പവലിയൻ കാണുമ്പോൾ സ്വാഭാവികമായ ഒരു വാഹനം നിർത്തി അവർ കുട്ടികളടക്കം പവലിയനിലേക്ക് കയറി, ആ പവലിയനിലെ പടികൾ കയറി, റൗണ്ടുകൾ കയറി, മണ്ടയിൽ പോയി നിന്ന് ആ ലുക്കൌട്ട് തടയണ വീക്ഷിക്കാനും അക്കരെ കാണുന്ന എണ്ണപ്പനെ വീക്ഷിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തും. ഇത് 94-96 കാലയളവിലാണ് ശ്രീ ബേബി ജോൺ ഇറിഗേഷൻ മന്ത്രിയായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും ചെയ്തിട്ടുണ്ട്. വർഷം 20 കഴിഞ്ഞു, 20 വർഷങ്ങൾ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ KIP എന്തെല്ലാം കാര്യത്തിൽ ധാരാളം പൈസ ചെലവഴിക്കുന്നു. എന്നാൽ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന പിള്ളേരും കുട്ടികളുമായി കയറുന്ന ഈ പവലിയന്റെ പ്രവർത്തനം ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനും തകർന്ന കൈവരികൾ നേരെയാക്കാനും ആ കൈവരികൾക്കിടയിലൂടെ കുട്ടികൾ തറയിൽ വീണ് ജീവഹാനി സംഭവിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ഏർപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഗുരുതരമായ അനാസ്ഥയാണ്. അവിടെ ഒരു പക്ഷേ ഏതെങ്കിലും ജീവനുകൾ അകാരണമായി പൊലിയുന്ന ഘട്ടത്തിലായിരിക്കും ഈ ഉദ്യോഗസ്ഥന്മാർ ചാടി എണീറ്റ് ആ പവലിയൻ ശരിയാക്കുന്നു, അതിൻ്റെ കൈവരികൾ ശരിയാക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അത് ഒഴിവാക്കണം. അത്തരത്തിലുള്ള ഒരു വളരെ ഒരു വിപത്ത് ഒഴിവാക്കുവാൻ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. നമ്മുടെ ചീഫ് എഞ്ചിനീയർ അടക്കമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഇത് വരണം. ഇത് നമ്മുടെ ചീഫ് എഞ്ചിനീയർ, ഇവിടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ധാരാളമായ AIമാർ ഈ അവിടെ വരുന്നുണ്ട്, അവിടെ വാച്ച്മാൻമാരുണ്ട്. പക്ഷെ അവരെല്ലാം ഇത് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കാനാണ് സാധ്യത. കാരണം അത്ര ഗുരുതരമാണ് അവിടുത്തെ അവസ്ഥ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് പവലിയനിൽ ഒരു 500 പേര് കുറയാതെ കയറി ഇറങ്ങും. കാരണം അതുവഴി കടന്നു വരുന്ന കുട്ടികളുള്ള എല്ലാ കാറുകളും അവിടെ നിർത്തും. കുട്ടികൾ ഓടി ഇതിന്റെ മണ്ടയിൽ കയറുകയും ചെയ്യും. അതിന്റെ കൈവരിയെല്ലാം തകർന്ന് തരിപ്പണം വീണാൽ അഗാധമായ ഗർത്തത്തിലേക്കാണ് കുട്ടികൾ വീഴുക, വളരെ ആഴത്തിലേക്കാണ് പോകുന്നത്. കാരണം ആ തടയണയുടെ സൗന്ദര്യം വീക്ഷിക്കാനും ആ വെള്ളം കെട്ടി കിടക്കുന്നത് കാണാനും അക്കരെ എണ്ണപ്പനയും ഇപ്പുറത്തുള്ള ഫോറസ്റ്റും ഇതൊക്കെ കാണാനുള്ള ഒരു കൗതുകകരമായി കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയായതുകൊണ്ട് ധാരാളം ആളുകൾ അവിടെ കയറി ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ പവലിയൻ സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലുള്ള ഒരു 4.5 വയസ്സുള്ള ഒരു കുട്ടി ആ പവലിയന്റെ തകർന്ന കൈവരിക്കുള്ളിലൂടെ താഴേക്ക് വീണു. കൂടെ ഉണ്ടായിരുന്നവർ പിടിച്ചത് കൊണ്ട് ആ കുട്ടി ഊർന്ന് താഴേക്ക് പോയില്ല. പിന്നെ ആ കുട്ടിയെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ ഒരുപാട് ബുദ്ധിമുട്ടി. ആ തിരിച്ചെടുത്ത് എന്തായിരുന്നാലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആ രക്ഷകർത്താക്കളുടെയോ ആ തൊട്ടടുത്തുണ്ടായിരുന്ന സഞ്ചാരികളുടെയോ ഒരു സഹായം കൊണ്ട് സാധിച്ചതാണ്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അടിയന്തരമായി ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുകയും അവരെ എത്രയും പെട്ടെന്ന് ഈ കൈവരികൾ ശരിയാക്കി ഈ സഞ്ചാരികളുടെ ജീവന് സംരക്ഷണം നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളത് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുക. കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന പവലിയൻ സുരക്ഷിതമാക്കി സംരക്ഷിച്ച് മൂടി പിടിപ്പിച്ചാൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ കഴിയും. പ്രവേശനം സൗജന്യമാക്കിയിട്ടുള്ള പവലിയനിൽ വാച്ചർമാരെ നിയമിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കുവാനും കഴിയും. ന്യൂസ് ബ്യൂറോ തെന്മല. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി പുനലൂർ ഇടിമണ്ണിക്കൽ ജ്വല്ലറി ഒരുക്കുന്ന ഉഗ്രൻ പർച്ചേസ് ഓഫറുകൾ. വാങ്ങുന്ന ഓരോ ഗ്രാം സ്വർണ്ണാഭരണങ്ങൾക്കും മാർക്കറ്റ് വിലയേക്കാൾ 200 രൂപയുടെയും പവന് 1600 രൂപയുടെയും അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. ഈ ഓഫർ ജനുവരി 15 വരെ മാത്രം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഇടിമണ്ണിക്കൽ ജുവലറിയുടെ BIS 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റുവാനുള്ള സുവർണ അവസരവും. ലേറ്റസ്റ്റ് ട്രെൻഡി കളക്ഷൻസുമായി ഈ ഉത്സവകാലം ഇടിമണ്ണിക്കൽ ജുവലറിയോടൊപ്പം ആഘോഷിക്കാം. ഏവർക്കും സ്നേഹവും പ്രത്യാശയും നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.